നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഡോക്ടർ റോബിൻ ഇതിനു മുമ്പ് പലർക്കും ഒടി വെച്ചിട്ടുണ്ട്. അവരെല്ലാം ആ വീക്ക് പുറത്തായതാണ്. ഫസ്റ്റ് ഡേയ്സിക്കായിരുന്നു. ഡേയ്സിയോട് പറഞ്ഞു, നീ പോയിട്ടാണ് ഞാൻ പോകുന്നു പറഞ്ഞു. ആ വീക്ക് ഡേയ്സി ഇങ്ങ് പോന്നു. അതിനുശേഷം നിമിഷയ്ക്കായിരുന്നു. നിമിഷയോട് പറഞ്ഞു, നീ പോയിട്ടാണ് ഞാൻ പോകുന്നു പറഞ്ഞു. നിമിഷയും പോയി. പിന്നീട് ഒരു ഒടി വെച്ചത് റിയാസായിരുന്നു. പക്ഷേ പേടിച്ച് എലിമിനേഷൻ പോലും വരാതെ കണ്ണം വഴി ഓടിക്കളഞ്ഞു. അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം നാലാമതായിട്ട് ൾക്ക് ഒടി വെച്ചിരിക്കുകയാണ്. വേറെ ആരുമല്ല, സുചിത്രയ്ക്കാണ് ഒടി വെച്ചിരിക്കുന്നത്. ഇന്നത്തെ വീക്കിലി ടാസ്കിന് ഇടയ്ക്കുണ്ടായ ഒരു ഉടക്കിനിടയിലാണ് സുചിത്രയോട് പറഞ്ഞത്, നിങ്ങൾ പോട്ടെ ഞാൻ ഇവിടുന്ന് പോകുന്നു പറഞ്ഞ. ഭയങ്കര ഉടക്കും അടിയും ബഹളമൊക്കെ ആയിരുന്നു. സുചിത്ര ഒന്ന് എലിമിനേഷനിൽ വരാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ് പുറത്താക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ആഴ്ച തന്നെ ഒടി വെച്ചത് കൊണ്ട് തന്നെ കൺഫേം ആണ് സുചിത്ര ഈ വീക്കിൽ പുറത്താവുമെന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും പറയാം, സുചിത്ര ഭയങ്കര സേഫായിട്ട് ഗെയിം കളിക്കുന്ന ആളായിരുന്നു. ഒരു പ്രശ്നത്തിലും അങ്ങനെ വന്ന് ചാടാത്ത ഒരാളായിരുന്നു. പക്ഷേ ഈ ഒരാഴ്ച എലിമിനേഷൻ വന്നപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നത്തിൽ വന്ന് ചാടുന്നതും സുചിത്രയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു വേറെ വലിയൊരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ കുഴപ്പമില്ല. പക്ഷേ സുചിത്ര തെരഞ്ഞു പിടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഡോക്ടർ റോബിനും ബ്ലെസ്ലിയുമായിട്ടാണ്. അവരുടെ രണ്ടുപേരുടെ ഫാൻസ് ഒന്ന് ആഞ്ഞ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ സുചിത്ര പുഷ്പം പോലെ പുറത്തു വരുന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. ഇനിയിപ്പോൾ സുചിത്രനെ സേവ് ചെയ്യാനായിട്ട് ഒറ്റ വഴിയുള്ളൂ, ബിഗ് ബോസും അല്ലെങ്കിൽ ഏഷ്യാനോട് ചേർന്ന് വളരെ സിമ്പിളായിട്ട് ഈ ഒരാഴ്ച എവിഷൻ ഇല്ല എന്നങ്ങ് പ്രഖ്യാപിക്കണം. എന്നാൽ തീർച്ചയായിട്ടും സുചിത്ര സേവ് ആവുന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. അല്ലാത്ത പക്ഷം 99.99% ഉറപ്പാണ് സുചിത്ര ഈ വീക്ക് പുറത്തു പോകുന്നുള്ളത്. ഇപ്പോൾ വോട്ടിംഗ് ലിസ്റ്റ് കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കുറവ് വോട്ട് കാര്യങ്ങൾ സുചിത്രയ്ക്കാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഈ വീക്കിൽ ഒരാൾ പുറത്തായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന സുചിത്രയാണെന്നുള്ള ഒരുപാട് പോളിലൂടെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഒരു ഫൺ ഫാക്ടർ കൂടെ ഞാൻ പറയാം. അതായത് നമ്മുടെ സൂരജ് ഓൾറെഡി എലിമിനേഷൻ ഉള്ള ആളാണ്. സൂരജ് ഫസ്റ്റ് വീക്കിലൊക്കെ പറയുമായിരുന്നു ഐ ലൈക്ക് ശാലിനി എന്ന് പറഞ്ഞ്. ഉടനെ തന്നെ ശാലിനി എവിക്റ്റ് ആയിപ്പോയി നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ പിന്നീട് സൂരജ് ഏറ്റവും കൂടുതൽ കമ്പനിയായിട്ട് ഡെയ്സിയുമായിട്ടാണ്. അപ്പം ഡെയ്സിയും പിന്നെയും പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സൂരജ് ഏറ്റവും കൂടുതൽ കമ്പനിയായിട്ട് നിൽക്കുന്ന സുചിത്രയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഏകദേശം കൺഫേം ചെയ്യാം, സുചിത്രയ്ക്ക് ചീട്ട് കീറി തുടങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും പ്രേക്ഷകർ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്ന ഒരാളാണ് സുചിത്ര പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെങ്കിലും അതിൻ്റെ കൂടെ റോബിൻ്റെ ഒരു ഒടിയും കൂടി ആയപ്പോൾ തീർന്നു എന്ന് കൂട്ടിയേച്ചാൽ മതി. എന്താണെങ്കിലും ഇന്നോട്ട് റോബിൻ ഫാൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ബ്ലെസ്ലി ഫാൻസൊക്കെ ആണെങ്കിലും സുചിത്രയ്ക്ക് ഓപ്പോസിറ്റുള്ള വിനയോ അഖിലോ സൂരജിനൊക്കെ വോട്ട് ചെയ്യാൻ തുടങ്ങും. അതുവഴി ഈസി ആയിട്ട് സുചിത്ര പുറത്തോട്ട് പോകുന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്. എന്താണെങ്കിലും പുള്ളിക്കാരി ആദ്യമേ ഈ സേഫ് ഗെയിം കളിക്കാതെ ആക്റ്റീവായെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരുപാട് ഫാൻസിനെ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ആദ്യം നാളുകൾ സേഫ് ഗെയിം കളിച്ച് പുള്ളിക്കാരി അങ്ങ് സേഫായിട്ട് നിന്നു. ഇപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം ഫാൻസും കാര്യങ്ങളായി. പുള്ളിക്ക് ഫാൻസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു സമയത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ആളുമായിട്ട് ഉടക്കിയാൽ എങ്ങനെയിരിക്കും? അത് നമുക്ക് ഈ ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച കണ്ടറിയാവുന്നതാണ്. എനിവേ, നാളെ മറ്റൊരു കിട്ടിലും വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.